ക്ലാസ് കലണ്ടർ ആണ് ഉണ്ടാക്കാൻ പോണേ. ഹായ്, വെൽക്കം ബാക്ക് ടു ഓംനീസ് വേൾഡ്. ഞാൻ മേഘ. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഡെസ്ക് കലണ്ടറാണ്. സോ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരാം. ഇപ്പോൾ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കലണ്ടറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. സോ അതിന് ഫേസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഒരു കാർഡ്ബോർഡ് പീസാണ്. ഞാനിവിടെ എൻ്റെ പഴയ റെക്കോർഡ് ബുക്കിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ട ലെങ്ത്തിനും വിഡ്ത്തിനും നിങ്ങൾക്ക് വേണ്ടതനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ ഇത്രയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ 4 ഹോൾസ് ഇട്ട് എടുത്തിട്ടുണ്ട്, വളരെ ചെറിയ ഹോൾസ്. അപ്പം നമ്മൾ ഇതിനൊന്ന് കവർ ചെയ്യാം. സോ കവർ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ബ്രൗൺ ഷോപ്പിംഗ് കവർ ഉണ്ടാക്കി. സോ അതിൻ്റെ ഗ്ലോസി സൈഡ് മോളിലേക്ക് കാണുന്ന പോലെയായിട്ടാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഏതെങ്കിലും കളർ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലിറ്റർ പേപ്പർ ഏത് വേണമെങ്കിലും ഒട്ടിക്കാം. സോ ഞാൻ ജസ്റ്റ് ഒരു വുഡൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടി ഈ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിലും ഞാൻ സെയിം ഇവിടെ എവിടെയൊക്കെ ഹോൾസ് ഉള്ളോ അവിടെ തന്നെ ഹോൾസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഇതിന് ഒട്ടിച്ചു കൊടുക്കാം. ഏത് ഗമ്മായാലും കുഴപ്പമില്ല, ഗമ്മ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് ഗം സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ പാച്ച് പാച്ചായിട്ട് കാണും. പേപ്പർ ഒട്ടിച്ചെടുക്കാം. എക്സസ് ആയിട്ടുള്ളത് ഉള്ളിക്കാക്കിട്ട് ഒട്ടിച്ചെടുക്കാം. സോ ഇപ്പം നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ബാക്ക് ഇതിലും നോർമൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുക. ഈ പേപ്പർ യൂസ് ചെയ്യണമെന്നില്ല. ഇപ്പം നമ്മൾ ഇവിടെ ഇത് കലണ്ടർ ആയതുകൊണ്ട് തന്നെ ഡേ പിന്നെ ഡേറ്റ്സ് പിന്നെ മന്ത് വേണം. സോ ഇപ്പം നമ്മൾ ആ ഡേറ്റും ഡേയ്സും മന്തൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ എടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട ഷേപ്പിക്ക് ഇതിനെ കട്ട് ചെയ്യാം. നോർമൽ റെക്ടാങ്കിളായിട്ടും വയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പിക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ ഒരു 7 പീസസ് ഡേയ്സിനായിട്ടും പിന്നെ ഒരു 12 പീസസ് മന്തിനായിട്ടും പിന്നെ ഡേറ്റിനായിട്ടും കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പ്ലെയിൻ പേപ്പറല്ല. സോ ഞാൻ ഡേറ്റ്സ് 2 വെക്കുന്നത്. സോ ഫസ്റ്റ് റോയിൽ 0, 1, 2, 3 ഉണ്ടാവും. നെക്സ്റ്റിൽ 0 to 9 വരയ്ക്കും ഉണ്ടാവും. ഇനി എഴുതാണ്ട് ഇപ്പം നമ്മൾ ഇതിലൊക്കെ നെയിംസ് എഴുതാം. അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഡേയ്സ് മന്ത്സ് ഡേറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഒന്ന് അസംബ്ലിങ് ചെയ്യാം. സോ ഫേസ്റ്റ് നമ്മൾ ഈ ഹോൾസിലൊക്കെ ഒന്നില്ലെങ്കിൽ റിങ്സ് ഇടാം. സോ എൻ്റെ അടുത്ത് ഇപ്പോഴത്തേക്ക് റിങ്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇയർ റിങ്സ് ചെയിനൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യണ ഒരു സാധനമാണിത്. സോ ഇങ്ങനെ ബാക്ക് ഫ്ലാറ്റ് ആയിരിക്കും, പിന്നെ ഫ്രണ്ട് ഇങ്ങനെ ബ്ലണ്ട് ആയിട്ടുണ്ടാവും. സോ ഇറ്റ്സ് ഫ്ലെക്സിബിൾ. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ആക്കാന്നാണ് എൻ്റെ പ്ലാൻ. സോ ഇപ്പോൾ ഒരു നമ്മൾ ട്രൈ ചെയ്യുന്നത്.
ഹൗസ് ബാക്കിൽ നിന്ന് കയറ്റി കൊടുക്കുക. അതേപോലെ നാലെണ്ണത്തിലും കയറ്റി വയ്ക്കാം. സോ അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കമ്പിയിലേക്ക് ഡേസ് കയറ്റി കൊടുക്കാം. സോ അപ്പോൾ നമ്മൾ ഫുൾ ഡേയ്സിനെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കമ്പീനെ ഒന്നിങ്ങനെ കർവ് ചെയ്ഞ്ഞ് വെക്കാം. സോ ദാറ്റ് മൺഡേ കഴിയുമ്പോൾ നമുക്ക് മൺഡേനെ ബാക്കിലേക്ക് ആക്കി വയ്ക്കാം. അതുപോലെ അതിന് അങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ചതിന് ശേഷം സോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ഞ്ഞ് കൊടുക്കാം. ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. സോ ഇപ്പം നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട്, റിംഗ് പോലെ. കഴിഞ്ഞു വെച്ചാൽ നമ്മളിതിനിങ്ങനെ ബാക്കിലേക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ ട്യൂസ്ഡേ വരും. അതുപോലെ നമ്മളിങ്ങനെ നമുക്ക് വേണ്ട ഡേന്ന് മുമ്പിലേക്ക് വരുത്താം. കഴിഞ്ഞതിനൊക്കെ ബാക്കിലേക്ക് ആക്കാം. എന്നിട്ട് പിന്നെയും ഫസ്റ്റ് നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഫ്രണ്ടിക്കിടാം. സോ ഇതേപോലെ തന്നെ ബാക്കി 5 എണ്ണം നമുക്ക് വയ്ക്കാം. സോ ഇതേപോലെ തന്നെ ബാക്കി 4 എണ്ണം വയ്ക്കാം. ഇപ്പം ജസ്റ്റ് ഒന്ന് കുറച്ച് എക്സ്ട്രാ ലുക്കിന് വേണ്ടി ഞാൻ കുറച്ച് സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട്. വൈറ്റ് ഇങ്ങനത്തെ ബ്രൗൺസ് കളറും പിന്നെ നോർമൽ വൈറ്റ് പോളും ഇവിടെ നിന്ന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ജസ്റ്റ് ഒന്ന് കുറച്ച് എക്സ്ട്രാ ലുക്കിന് വേണ്ടി ഞാൻ കുറച്ച് സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട്. വൈറ്റ് ഇങ്ങനത്തെ ബ്രൗൺസ് കളറും പിന്നെ നോർമൽ വൈറ്റ് പോളും സ്റ്റോൺസ് ഒട്ടിച്ചതിൻ്റെ ശേഷം ഇനിയും കുറച്ച് എക്സ്ട്രാ ലുക്ക് തരാനായിട്ട് ഇങ്ങനത്തെ ഏതെങ്കിലും കാർഡ്ബോർഡിൽ ഇങ്ങനത്തെ നല്ല ഡിസൈൻസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ഞ്ഞ് ഒട്ടിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് താഴെ ഒട്ടിക്കുക, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. ജസ്റ്റ് ഒരു എക്സ്ട്രാ ലുക്കിനായിട്ട് മാത്രം. കുറച്ച് ഇനിയും കുറച്ച് ചന്തായിട്ടുണ്ടാവും കാണാൻ. സോ അത്രയല്ല ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ ഡെസ്ക് കലണ്ടർ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഡെസ്കിൽ വെച്ച് നോക്കൂ, നല്ല സ്പെഷ്യൽ ഫീൽ തന്നെയായിരിക്കും അതിന്. സോ നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാം, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യും. സോ അത്രയല്ല ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. എങ്ങനത്തെ വീഡിയോസ് ആണ് കണ്ടിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയൂ, ഞാൻ അങ്ങനത്തെ വീഡിയോസ് എല്ലാം ട്രൈ ചെയ്യാം. പിന്നെ ഇതെങ്ങനെ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയൂ.